കർത്താവിൻ്റെ സ്ഥലമായ നാമം ഈ നല്ല പകൽവേല ഈ രാത്രി കാലം മഹത്ത് പെരുമാറാകട്ടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കും കർത്തുന്ന അവസരത്തിനായി കർത്താവിനെ ശ്രുതിക്കുന്നു എൻ്റെ പേര് ജോൺ അബ്രഹാം എന്നാണ് ഞാൻ മല്ലപ്പള്ളിയിൽ കർത്താവിന്റെ അസംബ്ലി ബന്ധത്തിൽ ബന്ധത്തിലും വേല ചെയ്യുന്നു ഇരുപത്തിയൊന്ന് വർഷമായിട്ട് ഞാനവിടെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു എൻ്റെ സ്വദേശം പത്തനാപുരമാണ് പത്നാപുരമാണ് പത്നാപുരം ചാച്ചിപ്പുന്നക്കാരനാണ് ഞാൻ ഞാൻ അവിടെ നിന്ന് ബദേൽ ബേബി കോളേജിലെ പഠനത്തിന് ശേഷമാണ് മല്ലപ്പള്ളിയിൽ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കടന്നു പോയത് ഞാൻ ഭർത്തമ്മ കുടുംബത്തിലെ അംഗമായിരുന്നു ഭർത്തമ്മ വെച്ച് കഴിഞ്ഞാൽ സെമിനാരി പഠനത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടു ബാംഗ്ലൂർ എസ് ഐ പി സൗത്ത് ഇന്ത്യൻ പബ്ലിക്കൽ സെമിനാരിയിൽ ഞാൻ രണ്ടായിരത്തി തൊണ്ണൂറ്റി ആറ് തൊട്ട് തൊണ്ണൂറ്റി ഒൻപത് വരെ ഞാനിവിടെ പഠിക്കാനിടയായി എന്നാൽ എനിക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എൻ്റെ കുടുംബത്തിലുണ്ടായ ഒരു വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നിമിത്തമായി എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ഞാൻ ഭർത്തോമയുടെ മിഷൻ ഫീൽഡിൽ ഏകദേശം ഒരു വർഷക്കാലം വർക്ക് ചെയ്തു ആ സമയത്ത് നിരന്തരമായ ദ ധ്യാനവും പഠനവും ഒക്കെ എന്നെ എൻ്റെ സ്നാനത്തിലേക്ക് നയിച്ചു ഞാനങ്ങനെ രണ്ടായിരം സെപ്റ്റംബറിൽ സ്നാനപ്പെട്ട് വിശ്വാസത്തിലേക്ക് വരാനിടയായി അതിനുശേഷമാണ് ബദൽ ബേബി കോളേജിലെ പഠനത്തിനനന്തരം മല്ലപ്പള്ളി ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വരുന്നത് എൻ്റെ എനിക്കൊരു ഭാര്യ എൻ്റെ ഭാര്യയുടെ പേര് രൂത്ത് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അഭിഷേക അനുഗ്രഹം മൂത്ത മോള് ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്നു കൊച്ചുമോള് പ്ലസ് ടുവിന് പഠിക്കുന്നു ഞാൻ സാക്ഷ്യം പറഞ്ഞ് അധികം ദീർഘിപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല കാരണം അര മണിക്കൂറെ എൻ്റെ മുൻപിലുള്ളൂ ഞാനൊരു മെസ്സേജുമായിട്ടാണ് നിങ്ങളെടുക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടു രാത്രിയിൽ നിങ്ങൾ ദയോജനം കേൾക്കുക അത് നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായിത്തീരും പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ എന്നോട് ഒത്തിരി മെസ്സേജുമായിട്ടൊക്കെ ഞാനിവിടെ വന്നു വലിയൊരു ഡയറി ഒക്കെ ആയിട്ടാണ് കേരളത്തിൽ ഇങ്ങോട്ട് വന്നു പക്ഷേ ഇന്ന് ഇവിടെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഇന്ന് രാവിലെ ദൈവജനം ദൈവത്തിന്റെ ആത്മാവ് തന്ന ചില ചിലവോജനത്തിന്റെ വെളിപാടുകൾ ഇന്ന് രാത്രി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു അതാണ് സുശിഷൻ പതിനാറാം അധ്യായം അതിൻ്റെ പതിനേഴ് തൊട്ട് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ

പന്ത്രണ്ട് പേരോടായിട്ടാണ് ചോദ്യം ചോദിച്ചത് പക്ഷേ ഉത്തരം പറഞ്ഞത് പത്രോസ് മാത്രമാണ് പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു യേശു അതിന് ഉത്തരമായിട്ട് പറഞ്ഞത് പത്രോസിനോട് പ്രതികരിനായ ശിബോനെ ജോഹന്നാൻ്റെ മകനായ ഷിബോനെ നീ ഭാഗ്യവാൻ യു ആർ ബ്ലസ്ഡ് ജഡരക്തങ്ങളല്ല സ്വർഗസ്ന എൻ്റെ പിതാവത്രി നിനക്കിത് വെളിപ്പെടുത്തിയത് നീ പറഞ്ഞതൊരു വെളിപ്പാണ് യേശു പറയാണ് പത്രികൃഷ്ണോട് പറയുക നീ പറഞ്ഞത് ഒരു വെളിപ്പാടാണ് ഇറ്റ്സ് എ റവലേഷൻ ആ വെളിപ്പാട് നിനക്ക് വെളിപ്പെടുത്തി തന്നത് ജഡരക്തങ്ങളല്ല സ്വർഗസ്നായ എൻ്റെ പിതാ മാത്രീ ജഡരക്തങ്ങളല്ല എന്ന് പറഞ്ഞ് എല്ലാ യഹൂദിനെ സംബന്ധിച്ചിടത്തോളം അവന് പാരമ്പര്യമായി കൈമാറ്റം ചെയ്യുന്ന ചില അറിവുകളുണ്ട് ഓറലി ഓറ ട്രഡീഷണലായിട്ട് പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന ആ കൈമാറ്റത്തിലൂടെ ലഭിച്ച ഒരു അറിവല്ല നീ ഇപ്പൊ പറ ജഡരക്തങ്ങൾ തന്ന അറിവല്ല നീ ഇപ്പൊ പറഞ്ഞത് എൻ്റെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നത് അപ്പൊ പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്യുന്ന അറിവുകൾ തലമുറ തലമുറയായി കൈമാറ്റം ചെയ്യുന്ന ദൈവത്തെക്കുറിച്ചും ദൈവപ്രവൃത്തിയെക്കുറിച്ചും ദൈവത്തിൻ്റെ അഭിഷക്തന്മാരെ കുറിച്ചും ഒക്കെയുള്ള പല വിധത്തിലുള്ള അറിവുകൾ നമുക്കറിയാം മെസിയാനി എക്സ്പെക്ടേഷൻ ജ്യൂസിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു മശിഹാ വരുമെന്ന ഒരു പ്രതീക്ഷോടെ കാത്തിരുന്നു അപ്പൊ അങ്ങനെ നിനക്ക് കിട്ടിയ ഒരു അറിവല്ല നീ ഇപ്പൊ പറഞ്ഞത് മറച്ചെന്താണ് സ്വർഗസ്നായ എന്റെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നതാണ് നീ പത്രോസ് ആകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി നീ പത്രോസ് യു ആർ എ ഓഫ് റോക്ക് അല്ലെ പാറ കഷ്ണമാ പിന്നെ ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പത്രോസിന്റെ മേലാണോ പത്രോസ് പറഞ്ഞ വെളിപ്പാടിന്മേലാണോ ക്രിസ്തുവിന്മേലാണോ വിളിച്ചലോ പത്രോസ് പറഞ്ഞ വെളിപ്പാടെന്താണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ആ വെളിപ്പാടിലാണ് സഭ പണിയപ്പെടുന്നത് വിളിച്ചലോ ഹല ആ വെളിപ്പാടിലാണ് ക്രിസ്തുവിന്റെ സാന്നിധ്യം നാം അനുഭവിക്കുന്നത് വിളിച്ചലോ ആ വെളിപ്പാടിലാണ് ക്രിസ്തുവിനെ വളരെ കൃത്യമായി ലേഖനത്തിൽ കൃത്യമായതിനെ കുറിച്ച് പറയുന്നുണ്ട് ക്രിസ്തു എന്ന വെളിപ്പാടിന്മേലാണ് സഭ പണിയപ്പെടുന്നത് ആ സഭ പണിയപ്പെടുന്നത് ആ വെളിപ്പാടാണ് സഭയെ വളർത്തുന്നതും ശക്തീകരിക്കുന്നതും നിലനിർത്തുന്നതും ക്രിസ്തുവിന്റെ ആത്മാവിലുള്ള സാന്നിധ്യം ദൈവസഭയെ ശക്തീകരിക്കുന്നു ദൈവസഭയെ ബലപ്പെടുത്തുന്നു അതുകൊണ്ട് നീ പറഞ്ഞ വെളിപ്പാടുണ്ടല്ലോ അത് അത് സഭ പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത ഒന്നാണ് ക്രിസ്തു എന്ന വെളിപ്പാട് അതുകൊണ്ട് നീ പത്ര വർഷമാകുന്നു നീ പാറമേൽ ഞാൻ ഞാനെന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത ഒന്നാണ് ക്രിസ്തുവിന്റെ സാന്നിധ്യം സഭയിലുള്ള ക്രിസ്തുവിന്റെ നിറവ് വളരെ വ്യക്തമായി ഇതിനെക്കുറിച്ച് ഗലാത്യ ലേഖനം നമുക്ക് പോകാം ഞാൻ ഇപ്പോൾ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ കൊടുത്ത

അപ്പൊ എന്താ ക്രിസ്തീയ ജീവിതം ഫ്രൈസലോ പലരും മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ പണ്ടു കൊട്ടേ പറയാൻ ദൈവത്തെ വിളിച്ചോണ്ട് അങ്ങ് ജീവിക്കുക അങ്ങനെയാണോ ഫ്രൈസലോ അതില് മറച്ചെന്താ ക്രിസ്തു നമ്മിലൂടെ ജീവിക്കുന്നതല്ലേ ക്രിസ്തീയ ജീവിതം ക്രിസ്തു തന്റെ ആത്മാവിനാൽ നമ്മിലൂടെ ജീവിക്കുന്നതിനെയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞു മനസ്സിലെ ഇനി ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തു അത്രേ ഇനി ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ ഇഷ്ടം നടക്കുന്ന ഇടം ക്രിസ്തുവിന്റെ ഹിതം നടക്കുന്ന ഇടം ക്രിസ്തുവിന്റെ പദ്ധതി നിറവേറുന്ന ഇടം അതാ നമ്മുടെ ജീവിതമായി ഇനി മാറുന്നത് ഞാനല്ല ക്രിസ്തു അത്രേസലോ അതുകൊണ്ട് ഇനി ജീവിക്കുന്ന ഞാനല്ല ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുഹൃതലേഖനം ആറാം അധ്യായത്തിന്റെ ആറ് തൊട്ടുള്ള വാക്യം നാം ഇനി പാപത്തിനടിമപ്പെടാതെ വേണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ആരോടുകൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രൂഷിക്കപ്പെട്ടു എന്ന് നാം അപ്പൊ അതൊരു അറിവുക അതെന്താണ് അറിവ് ക്രിസ്തുവിനോട് കൂടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ക്രൂഷിക്കപ്പെട്ടിരിക്കുന്നു നാം എന്തിനാ സ്നാനപ്പെട്ടത് ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റവരായ നാം റോമർ ആറിന്റെ മൂന്നിൽ പറയുന്നു അല്ലെ ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റവരായ നാം അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേ അപ്പൊ എന്തിനു വേണ്ടിട്ടാ സ്നാനമേറ്റത് ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റവരായ നാം അപ്പൊ ക്രിസ്തുവിനോട് കൂടെ ചേരുന്നതിനാണ് നാം സ്നാനമേറ്റത് ബേസലോ അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റെങ്കിൽ നമ്മുടെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റപ്പോൾ നമ്മുടെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ആ ഈ വെളിപ്പാടിലേക്കാണ് വരുന്നത് ബേസലോ സ്നാനമേറ്റവർ ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റെങ്കിൽ എന്ത് ചെയ്യണം പഴയ മനുഷ്യന്റെ മരണം ഉറപ്പാക്കണം ഈ സ്നാനത്തിലൂടെ പഴയ മനുഷ്യന്റെ മരണം ഉറപ്പാക്കണം ബേസലോ പഴയ മനുഷ്യന്റെ മരണം ഉറപ്പാക്കിയ അപ്പൊ ക്രിസ്തുവിനോടുകൂടെ സ്നാനമേറ്റ നാം ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു അടുത്തതേ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ഹലോ ലൂയ നമ്മുടെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂഷിക്കപ്പെട്ടു ക്രിസ്തുവിനോട് കൂടെ മരിച്ചു ക്രിസ്തുവിനോട് അടക്കപ്പെട്ടു

ക്രിസ്തുവിനോട് അടക്കപ്പെട്ടു കുഴിച്ചിടപ്പെട്ടു ഈ വെളിപ്പാട് തിരിച്ചറിയാത്ത ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല വീണ്ടും നാം ജഡത്തിൽ ജീവിക്കേണ്ടതായിട്ട് വരും ദൈവസഭയുടെ ഏറ്റവും വലിയ ശാപതലോ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിട്ടില്ല ക്രിസ്തുവിനോടുകൂടെ മരിച്ചിട്ടില്ല ക്രിസ്തുവിനോട് അടക്കപ്പെട്ടിട്ടില്ല ക്രിസ്തുവിനോട് കുഴിച്ചിടപ്പെട്ടിട്ടില്ല ഫ്രൈസലോ ഹലലിയ പക്ഷെ പേര് ദൈവമക്കളന്ന ഹലിയ അപ്പൊ അതുകൊണ്ട് എന്താ ആത്മികരല്ല ജഡികരായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഈ വെളിപ്പാടിലേക്ക് വരുവെ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടണം നാം എന്തിനാ സ്ഥാനപ്പെട്ടത് ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോട് താതമ്യം പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാ ക്രിസ്തുവിനോട് കൂടെ മരിച്ച് അടക്കപ്പെട്ട് കുഴിച്ചിടപ്പെടണം പിന്നീട് ആ കുഴി മാന്തം പോകരുത് ഒരിക്കൽ കുഴിച്ചിടപ്പെട്ടാൽ എന്നേക്കും കുഴിച്ചിടപ്പെട്ടവരായിരിക്കുക

അത് മാക്സിമം ഉപയോഗിക്കുന്നത് അതിന്റെ അർത്ഥം കൃത്യമാണ് എന്ന് സമയം കൃത്യമാണ് സത്യമാണ് അപ്പൊ നിങ്ങളെ തന്നെ എങ്ങനെ എണ്ണണം ദൈവത്തിനായിട്ട് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ യു യു കൗണ്ട് ആസ് ഇൻ സംബന്ധമായി മരിച്ചവരെന്നും ദൈവത്തിനായിട്ട് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുക അപ്പൊ നാം നമ്മെ തന്നെ എന്തായിട്ട് എണ്ണണം നാം നമ്മെ തന്നെ എണ്ണം പറഞ്ഞേ എന്താ പറഞ്ഞേ പാപസംബന്ധമായിട്ട് മരിച്ചവർ ക്രിസ്തുവേഷുവിൽ ദൈവത്തിനായിട്ട് ജീവിക്കുന്നവരെന്ന് നിങ്ങളെ തന്നെ എണ്ണുക നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെ കാണണം ഞാൻ പാപ പാപസംബന്ധമായി മരിച്ച വ്യക്തിയാണെന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ കാണണം ഫ്രീസലോ ഒന്ന് പറയാമോ ഞാൻ പാപ പാപസംബന്ധമായിട്ട് മരിച്ചു ക്രിസ്തു യേശുവിൽ ദൈവത്തിനായിട്ട് ജീവിക്കുന്നു ഫൈസലോ അപ്പം അവിടെ പറഞ്ഞിരിക്കുന്ന പദവി ലോക കൃത്യം എന്ത് എണ്ണുക എണ്ണുക എന്ന് പറയുന്നത് കൃത്യം നമ്മൾ എണ്ണ രണ്ടും രണ്ട് നാല് എന്ന് പറയുന്നത് അല്ലേ രണ്ടും രണ്ട് ഏകദേശം നാലെന്ന് പറയാറില്ലല്ലോ എന്തിനാ രണ്ട് രണ്ട് നാല് എന്ന് പറയുന്നത് അത് കൃത്യമാണ് അത് വ്യക്തമാണ് അത് സത്യമാണ് അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റവരായ നിങ്ങൾ ക്രിസ്തുവിനോട് ക്രിസ്തുവിനോട് ക്രിസ്തുവിനോടുകൂടെ പാപസംബന്ധമായി മരിച്ചു അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു ദൈവ ജീവിക്കുന്നവരെന്ന നിങ്ങളെ തന്നെ അങ്ങനെ എണ്ണിയാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു പാപത്തിന് മോചനം പ്രാപിച്ച് കൂടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ നിങ്ങൾക്ക് കഴിയും ഫ്രീസലോ ഈ വെളിപ്പാടാണ് ക്രിസ്തു എന്ന വെളിപ്പാടിലേക്ക് നമ്മൾ വരിക എന്ന് പറയുന്നത് മനസ്സിലാകുന്നില്ല നാം എന്തിലേക്ക് വരണം ഇനി ഞാനല്ല ക്രിസ്തു അത്രയും ക്രിസ്തു അത്ര ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിനോട് കൂടെ ഞാൻ ക്രൂഷിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഇനി എന്നിൽ ജീവിക്കുന്നത് ആരാണ് ക്രിസ്തു ആണ് എന്നിൽ ജീവിക്കുന്നത്

ചേർന്നു കർത്താവുമായി ചേരുന്നവനോ അവനുമായി ഏക അപ്പൊ സ്നാനപ്പെട്ടപ്പോൾ നാം എന്തു ചെയ്തു കർത്താവിനോട് ചേരാനാ സ്നാനപ്പെട്ടത് അപ്പൊ സ്നാനപ്പെട്ടപ്പോൾ നാം എന്ത് ചെയ്തു കർത്താവുമായിട്ട് കർത്താവിന്റെ ആത്മാവിനോട് ചേർന്ന് നാം എന്തായി മാറി ഏകയാത്മാവായി മാറി കർത്താവുമായി ചേരുന്നവനോ അവനുമായി ഏകയാത്മാവാകുന്നു അപ്പൊ ഏക ആത്മാവ് പറഞ്ഞാൽ ഒരൊറ്റ ആത്മാവായി പരിശുദ്ധ നമ്മുടെ ആത്മാവോട് ചേർന്ന് ഏക ആത്മാവായി മാറി സലോ അങ്ങനെ ഏക ആത്മാവായി മാറിയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇപ്പൊ എവിടെ വസിക്കുന്നു നമ്മുടെ ആത്മാവിൽ വസിക്കുന്നു കർത്താവ് നമ്മുടെ ആത്മാവിൽ വസിക്കുന്നു അല്ലെങ്കിൽ നമ്മളിൽ വസിക്കുന്നു അപ്പൊ കർത്താവുമായി നാം എന്തായി മാറി ഒന്നായി ചേർന്നു എപ്പോഴാണ് ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റ് പഴയ മനുഷ്യന്റെ മരണം സംഭവിച്ച് പഴയ മനുഷ്യന് ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് നാം കർത്താവുമായിട്ട് ആത്മാവിൽ ഒന്നായി മാറി വീണ്ടും ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ഏഴാം പാക്ത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട് ക്രിസ്തു ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നത് അവനോടുകൂടെ ആരോടുകൂടെ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു അപ്പൊ നമ്മുടെ നമ്മളെ ഇരുത്തിയിരിക്കുന്ന അലം എവിടെയാ ആത്മാവിൽ നമ്മെ ഇരുത്തിയിരിക്കുന്ന എവിടെയാ നമ്മടെ സ്വർഗത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡന്റെ പൊസിഷൻ ഓഫീസിലാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് എവിടെയാണ് പക്ഷെ അദ്ദേഹം ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന ആളാണ് എന്ന് വിചാരിച്ച അദ്ദേഹം അദ്ദേഹത്തിന്റെ സീറ്റിൽ ഇല്ലാന്ന് കരുതിയിട്ട് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് അല്ലാതായി മാറുന്നില്ല പ്രീസലോ പ്രീസലോ നമ്മെ എവിടെ ഇരുത്തിയിരിക്കുന്നു ക്രിസ്തുവിനോട് കൂടെ സ്വർഗ്ഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് നമ്മേ ഇരുത്തിയിരിക്കുന്നു. നമ്മുടെ പൊസിഷൻ അവിടെയാ. പ്രൈസ് സർ. അതുകൊണ്ടാണ് എഫേസിലേകനൊന്നിന്റെ 3ൽ പറയുന്നത് സ്വർഗ്ഗത്തിലെ segala ആത്മീയാനുഗ്രഹം താലും നമ്മേ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവാ യേശുക്രിസ്തുവിന്റെ ദൈവവും സ്വർഗ്ഗത്തിലെ segala ആത്മിക അനുഗ്രഹം താലും നമ്മേ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. അനുഗ്രഹിക്കാൻ പോകുന്നെന്ന് നന്നാ പറഞ്ഞു. അനുഗ്രഹിച്ചിരിക്കുന്നു ല്ലേ പ്രൈസ് സർ. അനുഗ്രഹിച്ചു. അപ്പോൾ വി ആർ ഓൾറെഡി ബ്ലസ്ഡ് ക്രിസ്തുവിലാണോ യു ആർ ബ്ലസ്ഡ് ബ്ലസ്ഡ്ലോ അപ്പം ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നാം പലപ്പോഴും നമ്മളുടെ ചിന്തകൾ എന്താ നമ്മൾ ഈ ഈ അനുഗ്രഹിക്കപ്പെടും അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടേക്കും എന്നൊക്കെയാ പലരുടെയും ചിന്ത പക്ഷേ നമ്മളെ ഓൾറെഡി കത്ത വന്നിരിക്കുക ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ വന്നു ആ നിമിഷം തൊട്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാ അതിൽ അനുഗ്രഹം മറ്റെന്താ മനുഷ്യരാശിക്ക് ലഭിക്കാനുള്ളത് ലോകത്തിന് അതിൽ പരഗ്രഹമാണ് ഹൃദയത്തിൽ വന്ന നിമിഷം തൊട്ട് നിന്റെ ജീവിതം മാറി നിന്റെ നിന്റെ ദൈവം ദൈവം മാറ്റി മാറ്റി നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി മാറി ജീസസ് അപ്പൊ ഇവിടെ നമ്മെ ഇരുത്തിയിരിക്കുന്ന നമ്മത്തിയിരിക്കുന്ന

ഞാൻ ക്രിസ്തുവിനെ സഭയെ ഉദ്ദേശിച്ചത്രേ പറയുന്നത് മുപ്പത്തി ഒന്നാമത്തെ വാക്യം പുരുഷൻ അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും ഇരുവരും ഒരു ദേഹമായി തീരും ഇതാരെ കുറിച്ചാണ് പറയുന്നത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നു ഫൈസലോ സാധാരണ നമ്മൾ കല്യാണത്തിന് വായിക്കുന്ന വാക്യമാണ് പക്ഷേ പൗരസഭൻ പറയാണ് ഞാനിത് ക്രിസ്തുവിനെ സഭയെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഫൈസലോ ക്രിസ്തുവും നാവും എന്തായി മാറി ഒരു ശരീരമായി മാറി എപ്പോൾ നാം ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ തയ്യാറായോ ആ നിമിഷം നാം എന്തായി മാറി ക്രിസ്തുവുമായി ഒരു ദേഹമായി ഒരു ദേഹമായി തീർന്നു കർത്താവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ പ്രീസലോ കർത്താവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ എന്താണ് ഒരു കർത്താവ് നമ്മൾ പഴയ നിയമത്തിൽ ദൈവത്തിന്റെ കരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ ശക്തിയെ കുദ്ദേശ പറയുന്നു കർത്താവ് വന്നപ്പം എന്താണ് വന്നത് കർത്താവിന്റെ മുഴുവളത്തും ഇവിടെ വന്നു നമ്മിലേക്ക് വന്നു ഫ്രീസറോ ക്രിസ്തു നമ്മുടെ ശിരസ് സഭയുടെ ശിരസാണ് പക്ഷെ ക്രിസ്തു വന്നപ്പോൾ ഇപ്പം ഞാൻ ഞങ്ങളുടെ നാടൻ ഭാഷ നമ്മുടെ നാടൻ ഭാഷ പറയും മല്ലപ്പള്ളി ചന്തയിൽ എൻ്റെ ശരീരം മാത്രമായിട്ട് പോവുക തലയില്ലാതെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യും പേടിച്ചു പോകും അല്ലേ ഫ്രീസോർ ഇനി തല മാത്രം പോയാലോ പ്രശ്നമാഴു ആളത്വവും എന്തു ചെയ്യുക ക്രിസ്തു എന്ന മുഴുവ മുഴുവളത്വം എവിടേക്ക് വന്നു നമ്മുടെ ആത്മാവിൽ ക്രിസ്തുവിന്റെ ആത്മാവ് വന്നു നാം ക്രിസ്തു ഏക ശരീരമായി മാറി വീണ്ടും ലേഖനം രണ്ടിൻ്റെ ഒന്ന് ഒരു രണ്ടിൻ്റെ പതിനാറും പറയുന്നു മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി അപ്പൊ ക്രിസ്തുവിന്റെ ആത്മാവും ക്രിസ്തു ക്രിസ്തുവുമായി നാം ശരീരത്തിൽ ഒന്നായി മാറി ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മ നമ്മുടെ ആത്മാവുമായി ചേർന്ന് ഏക ആത്മാവായി മാറി കഴിയുമ്പോൾ എന്തായി മാറുന്നു നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരുന്നു അപ്പൊ നാം രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവകൃപയിലേക്ക് വന്നപ്പോൾ എന്താ സംഭവിച്ചത് നമ്മുടെ ഉള്ളിൽ ആരാ വന്നേല ആര് വന്നു കർത്താവ് വന്നു വന്നു നമ്മുടെ ആത്മാവിൽ കർത്താവിന്റെ ആത്മാവ് വന്നു ഫീസലോ നമ്മുടെ ശരീരം ക്രിസ്തുവിന്റെ ശരീരമായി മാറി മൂന്നാമത് നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി മാറി ലയ്യ അതാണ് പൗലസഭാ പറ ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര ഇനി എന്നിൽ ജീവിക്കുന്നത് ഫീസലോ ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്

അപ്പൊ ക്രിസ്തു ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ഭാവം എന്തായിരിക്കണം അവിടെ അത് മറ്റുള്ളവരോട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് അവിടെ പറയുന്നു കേട്ടോ ക്രിസ്തുവേശൂരുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുവേശൂരുള്ള ഭാവം നമുക്കില്ല എങ്കിൽ നമ്മുടെ ഉള്ളിലാരില്ല നമ്മൾ ബന്ധക്കോസുകാരല്ലേ ഫൈസലോ ഈ പറയുന്നൊക്കെ ദൈവജനമല്ലേ ഫ്രൈസലോ മനസ്സിലാകുന്നുണ്ടോ ഫ്രൈസലോ എന്താ പറയുന്ന ഭാവം തന്നെ നിങ്ങളിലും എന്താന്ന് പറയാണ് അടുത്ത വാക്യം അവൻ അവൻ ദൈവരൂപത്തിൽ പിതാവായ ദൈവമായിട്ട് കോ കോ ഈക്വൽ ആണ് ആണ് എറ്റേണൽ

ഒരിക്കലും പ്രാപിക്കാൻ കാരണം ഇസ് എ റോമൻ റോമൻ സിറ്റിസൺ സിറ്റിസൺ അപ്പം യിരിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും ക്രൂഷു മരണം തനിക്ക് പ്രാപിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് മരണത്തോളം ക്രൂഷിലെ മരണത്തോളം തന്നെ അപ്പൊ ഹ്യൂമിലിയേഷൻ ഏറ്റവും അടിലത്തെ തട്ടിലേക്ക് പോവുകയാണ് എവിടെയാ പോന്നെ മരണത്തോളം ക്രൂഷിലെ മരണത്തോളം തനിക്ക് ഇവിടെ എത്തപ്പെടാൻ പറ്റാത്തോളം അനുസരണമുള്ളവനായി തീർന്നു ആരോടാ പിതാവായ ദൈവത്തോട് അനുസരണമുള്ളവനായി തീർന്നു പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കുകയായിരുന്നു പരമമായ ലക്ഷ്യം ഏതൻ തോട്ടത്തിൽ സകല നന്മകളുടെ നടുവിൽ ഒരുവൻ അനുസരണക്കേട് കാണിച്ചപ്പോൾ ക്രൂഷിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു സകല പദവികളും വിട്ടൊഴിഞ്ഞു വന്നു എല്ലാം ശൂന്യമാക്കപ്പെട്ട് പദവികളും മഹത്വവും പദ തന്റെ അധികാരങ്ങളും എല്ലാം വിട്ടൊഴിഞ്ഞു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഏറ്റവും അടിയത്തേഴ് മരണത്തോളം മരണത്തോളം

എങ്കിലേ ദൈവം ഉയർത്തുകയുള്ളു മരണത്തോളം മരണത്തോളം അനുസരണമുള്ളവനായി അനുസരണമുള്ളവനായിരുന്നു അതുകൊണ്ട് ഒന്നിന്റെ രണ്ടിന്റെ പതിനാലും പതിനഞ്ചും ബാക്കിയും വേഗത്തിൽ വായിച്ചേ സോ അപ്പൊ എങ്ങനെയുള്ള ക്രിസ്തുവിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒന്നാ ക്രിസ്തുവിന്റെ ഭാവത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് രണ്ടാമത് ക്രിസ്തുവിന്റെ അടുത്ത പ്രത്യേകത എന്താണ് അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ അപ്പൊ നമ്മുടെ ഉള്ളിൽ വന്ന ക്രിസ്തു എങ്ങനെയുള്ള ക്രിസ്തുവാണെന്നാണ് പറയുന്നത് അതിക്രമങ്ങളൊക്കെ നമ്മുടെ ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെടുത്ത് നമുക്ക് വിരോധവും പ്രതികൂലമായി കൈയെടുത്ത് ന്യായപ്രമാണം അത് മായ്ച്ചു കളഞ്ഞു ആ ക്രൂഷിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു ആരുടെ ദൈവത്തിൻ്റെ നമ്മുടെ മധ്യയിൽ നിന്ന് നീക്കിക്കളഞ്ഞു ആ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂഷിൽ അവരുടെ മേൽ പ്രീസലോ അപ്പൊ എങ്ങനെയുള്ള ക്രിസ്തുവ നമ്മുടെ ഉള്ളിൽ വന്നത് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു പ്രീസലോ വാഴ്ചകളെയും അധികാരങ്ങളെയും പൈശാചികമായ സകല വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ആ ക്രൂഷിൽ അപ്പൊ ക്രൂഷിലെ മരണം എന്തായിരുന്നു ഇറ്റ്സ്റ്ററി ജയത്തിന്റെ ഉത്സവമായിരുന്നു ജയത്തിന്റെ ആഘോഷമായിരുന്നു എന്തിനു വേണ്ടിയിട്ടാ പ്രേസലോ യും അധികാരങ്ങളെ ആയുധവർഗം ഒരു ജയിച്ച രാജ്യത്തെ രാജാവ് തോറ്റ രാജ്യത്തെ രാജാവിൻ്റെ സ്ഥാന ചിഹ്നങ്ങൾ മാറ്റും ആയുധവർഗങ്ങൾ അഴിച്ചു മാറ്റും അതുപോലെ എന്തു ചെയ്തു വാഴ്ചകളെയും അധികാരങ്ങളെ ആയുധവർഗങ്ങൾ അഴിച്ചു മാറ്റി ക്രൂഷിൽ അവരുടെ മേൽ പൈശാചിക സാമ്രാജ്യത്തിൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി പ്രീസലോ അപ്പൊ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടുക ജയത്തിന്റെ ഉത്സവം ആ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി ക്രൂഷിലെ മരണത്തിലൂടെ പിഷാജിനെ നിരായുധീകരിച്ചു അവന്റെ സ്ഥാന ചിഹ്നങ്ങൾ എടുത്തു മാറ്റി അവൻ എന്നിട്ട് അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടി ആ ജയോത്സവമാണ് മരണം അങ്ങനെ ജയോത്സവം കൊണ്ടാടിയ യേശു എന്ത് ചെയ്തു ആ യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് േഖനം രണ്ടിന്റെ തൊട്ടുള്ള വാക്യം സമയം വേഗം ആ സോറി ലേഖനം വായിച്ചിന്റെ ഇരുപത് തൊട്ടുള്ള എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ആ ആ അത്യന്തം മീതയിരുത്തുകയും സകല അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സകലത്തിന് മീതെ പിന്നെ അടുത്ത വാക്യം എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്ന നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന ആ നിറവിന് ആർക്ക് കൊടുത്തു അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തു അപ്പം സകല വാച്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവയെ പരാജയപ്പെടുത്തി അപ്പോ വാഴ്ചകൾക്കും വാഴ്ചകളെ സകല വാഴ്ചകളും അധികാരങ്ങളും കർത്തൃത്വങ്ങളും സിംഹാസനവും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും ശക്തിക്കും അത്യന്തം മീതെ ഇരുത്തുകയും സകലം അവന്റെ കാൽ കീഴാക്കി വെച്ചു ആരുടെ കാൽ കീഴിൽ യേശുവിൻ്റെ കാൽ കീഴിൽ സകല വാഴ്ചകളും സകല അധികാരങ്ങളും കർത്തൃത്വങ്ങളും വിളിക്കപ്പെടുന്ന സകല നാമവും ശക്തിയും ആരുടെ കാൽ കീഴിലാക്കി വെച്ചു യേശുവിൻ്റെ കാൽ കീഴിലാക്കി വെച്ചു എന്നിട്ട് അവനെ സകലത്തിനു മീതേ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവ് ക്രിസ്തുവിന്റെ നിറവ് ആർക്കു കൊടുത്തു അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തു പൈസ ക്രിസ്തുവിന്റെ നിറവ് ആർക്കു കൊടുത്തിരിക്കുന്നു ശരീരമായ സകലവും കാൽ കീഴിലുള്ളവനായ ക്രിസ്തുവിന്റെ നിറവിനെ അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തു അല്ലെ ലൂയ്യ അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ നിറവ് എവിടെയുണ്ട് സഭയിലുണ്ട് പൈസ അവന്റെ ശരീരമായ സഭയ്ക്ക് ക്രിസ്തുവിന്റെ നിറവിനെ കൊടുത്തിരിക്കുന്നു ക്രിസ്തുവിന്റെ കാൽ കീഴിൽ അതുകൊണ്ട് നമ്മളോട് പറയുന്ന പാമ്പുകളെയും തെളിവുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നിൽക്കത്ത പറഞ്ഞു അപ്പൊ നമ്മുടെ കാൽക്കീഴിലാണ് പിശാദിന്റെ അധികാരം പിശാദിന്റെ ശക്തി ബലം നമ്മുടെ കാൽക്കീ അതുകൊണ്ടാണ് അവർ ചവിട്ടാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ സകലവും കാൽക്കീടാക്കിയിരിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരമായ സഭയ്ക്ക് ക്രിസ്തുവിന്റെ നിറവിനെ കൊടുത്തുവെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ കാൽകീഴിലാണ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ കാൽകീഴിലാണ് സകല പൈശാചികമായ അധികാരങ്ങളും ക്രിസ്തുവിന്റെ നിറവ് എവിടെയുണ്ട് അവന്റെ സഭയിലുണ്ട് അങ്ങനെയാണെങ്കിൽ ദൈവ സഭയുടെ അധികാരത്തിനു താഴെയാണ് ദൈവസഭയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവസഭയാണ് ദൈവ സഭയുടെ അധികാരത്തിന് താഴെയാണ് സകല പൈശാചിക അധികാരങ്ങളും സകല പൈശാചികമായ വാഴ്ചകളും സകല പൈശാചികമായ കർത്തൃത്വങ്ങളും സകല പൈശാചികമായ സിംഹാസനങ്ങളും സകല വിളിക്കപ്പെടുന്ന നാമങ്ങളും അതിന് താഴെയാണ് അങ്ങനെയാണെങ്കിൽ ദൈവസഭയെ ക്രിസ്തുവിന്റെ നിറവ് ഉയർത്തെടു ക്രിസ്തുവിന്റെ നിറവ് അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നുവെങ്കിൽ പടകു ശൂന്യമായ പത്രോസിന്റെ വല ശൂന്യമായ പത്രോസിന്റെ ജീവിതത്തെ എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവ് വന്നപ്പോൾ അവന്റെ പടകിനകത്ത് നിറവുണ്ടായി എങ്കിൽ തിരിച്ചറിയുക ക്രിസ്തു നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തെ ശൂന്യമാക്കുന്നതിന് വേണ്ടിയിട്ടല്ല നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ വന്നത് നിന്റെ ജീവിതത്തെ ധൈര്യമുള്ളതാക്കുന്നതിന് വേണ്ടിട്ട് നിന്റെ മുൻപിലെ പ്രതികൂലങ്ങൾ മുമ്പിൽ തകർന്നു പോകാനല്ല അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടിട്ട് കർത്താവ് നിന്റെ ഉള്ളിൽ വന്നത് ദൈവത്തിൻറെ നിന്റെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ അവന്റെ അവൻ്റെ മുഴുവത്തോടു കൂടി നിന്നിലായിരിക്കുന്നുവെങ്കിൽ നീ അധികാരമുള്ളവനായി അധികാരമുള്ളവളായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശമന ദുരമന ഹത്തരൂ ക്രിസ്തുവിന്റെ നിറവ് ഓരോ വ്യക്തിയുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നു സഭയ്ക്കകത്ത് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ ഒരു ബോധ്യമാ നമുക്ക് വേണ്ടത് ഇതിനെതിരെ നിൽക്കാൻ ഏത് പിശാദിനു കഴിയും ഏത് പോരാട്ടത്തിന് കഴിയും

ക്രിസ്തുവിന്റെ അകത്തു ജീവിക്കുന്നുള്ളത് ആ വെളിപ്പാടിൽ ജീവിക്കുന്നവനാണ് ഭയപ്പെടാൻ കഴിയാതെ പറ്റാതെ ജീവിക്കാൻ കഴിയുന്നത് പോരാട്ടം പറഞ്ഞാ എല്ലാവർക്കും വലിയ സന്തോഷം മക സഹോദരി സഹോദര ഒരു പോരാട്ടം ഉണ്ടെന്ന് പറഞ്ഞ ഭയങ്കര പക്ഷെ അകത്ത് ഉണ്ട് സകല പോരാട്ടങ്ങളെ ജയിക്കുന്ന ഒരു ക്രിസ്തു അകത്തുണ്ടെന്ന് പറഞ്ഞ സകല പൈശാധിക മണ്ഡലങ്ങളെ ജയിക്കുന്ന ക്രിസ്തു നിന്റെ അകത്തുണ്ട് സകല പൈശാധികമായ തലങ്ങളുടെ മേൽ ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ട് സകലവും അകത്ത് വസിക്കുന്നു അവന്റെ നിറവ് നിന്റെ അകത്തുണ്ട് അവന്റെ മഹത്വം നിന്റെ അകത്തുണ്ട് അവന്റെ തേജസ് നിന്റെ മേലുണ്ട് അവന്റെ ശക്തി നിന്റെ അകത്ത് വസിക്കുന്നു വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവനത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും

ഹലോ നിനക്ക് ഇഷ്ടമുള്ളപ്പോ അവിടെ എൻട്രി നീ ഭൂമി കെട്ടുന്നത് സ്വർഗത്തിൽ ക്രിസ്തു നിന്റെ അകത്തുണ്ടെങ്കിൽ ദൈവഹിതം അറിഞ്ഞ് നീ ജീവിക്കുന്നവനാണെങ്കിൽ നീ ഭൂമി കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും നീ ഭൂമിയിൽ അഴിക്കുന്നത് അപ്പൊ ആദ്യം ആദ്യം ഭൂമി കെട്ടുന്നത് ആരാ നമ്മളാ റീസലോ ദൈവസഭയാണ് ഭൂമി കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടപ്പെടും ഭൂമിയിൽ അഴിച്ചാൽ അപ്പൊ ആദ്യം കെട്ടുകയും അഴിക്കുകയും ചെയ്യുന്നത് എവിടെയാ ഭൂമിയിലോ അതിന് ആരാമയും പറയും സ്വർഗത്തിലെ ദൈവം ആമയും പറയും ജയിക്കാൻ കഴിയാത്ത ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയും ഭൂമി കെട്ടുന്നത് പിശാജിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ അത്രേ മനുഷ്യപുത്രൻ വന്നത് നിന്റെ ഉള്ളിലായിരിക്കുന്നത് ഇന്നലെ വരെ നീ പോരാട്ടം എന്ന് പറഞ്ഞ് ഭയത്തോടെ പിന്മാറിപ്പോയ പരാജയപ്പെട്ട ബലഹീനമായ ശക്തിഹീനമായ പരാജയ ഭീതി ഉള്ളിൽ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ട് തിരിച്ചറിഞ്ഞോ ക്രിസ്തുവിന്റെ ഉള്ളിൽ വസിക്കുന്നതിനാൽ നീ അതിന്മേൽ ജയാലിയാണ് ജയാലിയായ ക്രിസ്തുവിന്റെ അകത്ത് നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം अलपसमय नमक अन्य भाषित करता हूँ ने सुधी क्या राबा राबा ना शंदा राधू राबा ला रीबा रा माउशिया माना हत्ता राधी बाना रखना बारा बाना हत्तू राबा लगा राबा राबा रखना जीसस 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 ऐश्विन्दे अधिकार वाला नाम थली കെട്ടുകൾ യേശുവിന്റെ യേശുവിന്റെ അധികാരമുള്ള അധികാരമുള്ള നാമത്തിൽ നാമത്തിൽ രോഗികൾ ായി വെല്ലുവിളിക്കുന്ന റമര മുൻപോട്ട് വിടുകയില്ലെന്ന് പറഞ്ഞ് മാറി മാറി നിന്നെ തളച്ചിടുന്ന വിടാതെ നിർത്തുന്ന വ്യാപാരങ്ങളോട് രാത്രി കൽപ്പിക്കുന്നു ഒരിടത്ത് ഉറപ്പിക്കാതെ ഒരിടത്ത് മുന്നോട്ട് വിടാതെ ഒരിടത്ത് സ്ഥിരതയോടെ നിർത്താതെ

രാത്രി ദൈവത്തിന്റെ ചിലതിന് ഞാൻ ഇന്ന് രാത്രി മറുപടി നൽകിയാർത്ഥന തീരു മുൻപേ ചിലതിന് ആഴവായ മറുപടികൾ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനിടയാകുന്നു ഓ ജീസസ് വണ്ടർഫുൾ ജീസസ് കർതദാസനോട് അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശം നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ സഭ പണിയും പാതാള ഗോപുരങ്ങൾ അതിനു ജയിക്കയില്ല നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കാൽവറി മരണത്തോടെ വാഴ്ചകളെയും അധികാരത്തെയും ആയുധവർഗ്ഗം വെപ്പിച്ചു ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും അതുകൊണ്ട് കർത്താവ് നമുക്കൊരു പ്രത്യേക അധികാരം തന്നിരിക്കുകയാണ് പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് ക്രൂശീകരണത്തോടുകൂടെ നമുക്കത് നൽകിയിരിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയണം ജീവിതത്തിൽ അത് ഏറ്റെടുക്കുവാൻ കഴിയുമോ പത്രോസിനോട് കർത്താവ് പറഞ്ഞു പത്രോസേ സ്വർഗത്തിൻ്റെ താക്കോൽ ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കാം ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവ അധികാരത്തോടെ വിളിച്ചു പറയണോ അത് വിശ്വസിക്കണം ഞാൻ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും ഞാൻ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും ആ അധികാരം ഇന്ന് രാത്രി കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ് അധികാരത്തോടെ മടങ്ങുവാൻ ഈ അധികാരം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് നമുക്കായിരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കറുത്ത